സോണിയാഗാന്ധിയെ വീണ്ടും കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. രാഹുൽഗാന്ധി തിരികെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് എത്തണം എന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുന്നതിനിടെയാണ് സോണിയാഗാന്ധിയുടെ കാലാവധി കോൺഗ്രസ് പ്രവർത്തക സമിതി നീട്ടിയിരിക്കുന്നത്. നിരവധി തവണ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നേതാക്കൾ രാഹുൽഗാന്ധിയുടെ തിരിച്ചുവരവ് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ രാഹുൽ ഇതുവരെയും പച്ചക്കൊടി കാട്ടിയിട്ടില്ല. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകളെക്കുറിച്ച് ശശി തരൂർ MP പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽഗാന്ധി തന്നെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി തരൂരിനില്ല എന്നത് ശ്രദ്ധേയമാണ്. 2019 മെയ് മാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാഹുൽഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. മുതിർന്ന നേതാക്കളടക്കം ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ മതി അധ്യക്ഷൻ എന്നതായിരുന്നു രാഹുലിന്റെ നിലപാട്. എന്നാൽ സോണിയാഗാന്ധിയെ ഇടക്കാല അധ്യക്ഷയായി തെരഞ്ഞെടുക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി ചെയ്തത്. രാഹുൽഗാന്ധി തിരിച്ചുവരവിന് തയ്യാറായില്ലെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യവും കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. രാഹുൽ രാജിവെച്ച് ഒരു വർഷത്തിന് ശേഷവും ഒരു മുഴുവൻ സമയ അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസിനായിട്ടില്ല. രാഹുൽഗാന്ധി തീരുമാനം മാറ്റും എന്ന് തന്നെയാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗവും ഇപ്പോഴും കരുതുന്നത്. ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ നേതൃത്വത്തിലേക്ക് വരുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാഹുൽഗാന്ധിക്ക് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്തണം എന്നുണ്ടെങ്കിൽ രാജി പിൻവലിച്ചാൽ മാത്രം മതിയെന്ന് തിരുവനന്തപുരം MP ശശി തരൂർ പ്രതികരിച്ചു. എന്നാൽ തനിക്ക് കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് തിരികെ വരാൻ ആഗ്രഹം ഇല്ല എന്നാണ് രാഹുൽഗാന്ധി പറയുന്നത്. എന്നാൽ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം എത്ര നാൾ ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്നതാവുമെന്നും ശശി തരൂർ MP പറഞ്ഞു. വ്യക്തമായ തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നും തരൂർ പറഞ്ഞു. കോൺഗ്രസിന് ഒരു ഇടക്കാല അധ്യക്ഷനെ അല്ല ആവശ്യം എന്നത് നേരത്തെയും തരൂർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എക്കാലത്തും സോണിയാഗാന്ധിയെ കൊണ്ട് ഈ ഭാരം ചുമപ്പിക്കുന്നത് ശരിയല്ലെന്നും തരൂർ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. ഒരിക്കൽ കൂടി പാർട്ടിയെ നയിക്കാൻ രാഹുൽഗാന്ധി അനുയോജ്യനാണ് എന്നും തരൂർ പറയുകയുണ്ടായി. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കോൺഗ്രസിനുള്ളിൽ മുതിർന്ന നേതാക്കളും യുവ നേതാക്കളുമായുള്ള ചേരിപ്പോര് ശക്തമായി തുടരുകയാണ്. മധ്യപ്രദേശിൽ അതിനുള്ള വലിയ വില കോൺഗ്രസ് കൊടുക്കേണ്ടിയും വന്നു. രാജസ്ഥാനിൽ തലനാരിഴയ്ക്കാണ് സർക്കാർ രക്ഷപ്പെട്ടത്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ രാഹുൽഗാന്ധി തന്നെ വേണം അധ്യക്ഷനാകാൻ എന്നതാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കരുതുന്നത്.